ഹേ ഗായ്സ് വെൽക്കം ടു ദിവ്യാസ് വ്ളോഗ് അപ്പോൾ മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം ഇപ്പോൾ ഞാൻ കാറിലാണ് കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുള്ളത് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ സമയം കിട്ടാണ്ടാണ് ഞാൻ വീഡിയോ ഇടാന്നൊക്കെ പറയും പിന്നെ വീഡിയോസ് എടുക്കുന്നത് ഒരു എന്താ പറയുക ശരിയാവുന്നില്ല എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തത് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് എൻ്റെ ക്രൈം പാർട്ട്ണർ എല്ലാ വീഡിയോസിലും അത്യാവശ്യം മിക്ക വീഡിയോസിലും ഞാൻ പറയലുണ്ട് എൻ്റെ ബെക്കി എൻ്റെ ബെക്കി എൻ്റെ ബെക്കി പറഞ്ഞ് ഞാൻ പറയലില്ലേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബെക്കിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത്രയും ഈ ഒരു വീഡിയോസ് എല്ലാം ബിഹൈൻഡ് ദ സീൻസ് വന്നിട്ട് ഫുള്ളും ബെക്കിയുടെ വർക്കാണ് അപ്പോൾ പിന്നെ എൻ്റെ തിരക്കുകൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ബെക്കിക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസമൊന്നും എന്താ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ ദേഷ്യമൊക്കെ വരും കേട്ടോ ചിലപ്പോൾ ഇതേ ഈ കൈ ഇങ്ങനെ കണ്ടാൽ തന്നെ പുള്ളി പറയോ പറ്റില്ല എന്നൊക്കെ പറയോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി മുതൽ ബെക്കി നമ്മളുടെ വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും ഇനി കുറേ പ്രാങ്ക് വീഡിയോസ് ചലഞ്ച് വീഡിയോസ് അങ്ങനെ കുറേ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബെക്കിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം നിങ്ങളുടെ മുന്നിൽ ഇനി ബെക്കി എന്താ ചെയ്യാൻ പോകുന്നത് ഞാനും ബെക്കിയും കൂടെയാണ് ഇനി വീഡിയോസൊക്കെ ഇടാൻ പോകുന്നത് അപ്പോൾ ഇനി ബെക്കിയുടെ റോൾ എന്താണ് നമ്മളെ വീഡിയോസിലൊക്കെ ഇനി ബെക്കി അയച്ച് രണ്ട് ദിവസം ബെക്കിയുടെ വീഡിയോസ് ആയിരിക്കും വരുന്നത് അതും ഇംഗ്ലീഷിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഇംഗ്ലീഷിൽ വീഡിയോസ് ഇടുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇപ്പോൾ ഉള്ള വീഡിയോയില് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബെക്കിയുടെ വീഡിയോസ് വന്നിട്ട് വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ സാറ്റർഡേ സാറ്റർഡേ ആണ് പ്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബെക്കിനെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ ബെക്കി ഹായ് എന്താ എന്താ പറയുക ബെക്കി ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഇന്ന് വരെ വന്നിട്ടില്ല അപ്പോൾ ബെക്കി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം ഓഫീസിൽ പോകാൻ സമയമായി അപ്പോൾ എന്തായാലും നമുക്ക് ഗോപ്രോയിൽ കാണാം അപ്പോൾ അതായത് ഞങ്ങൾ ഓഫീസിലോട്ട് യാത്രയാണ് അതായത് യാത്രയല്ല ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബെക്കി ബെക്കി പറയാനുള്ള പറ ബെക്കിയുടെ പ്ലാൻ എന്താണ് എന്ത് എന്താണ് ഇപ്പോൾ ബെക്കി പെട്ടെന്ന് നമ്മളെ ചാനലിലോട്ട് വരാനുള്ള ഒരു റീസൺ ഓക്കെ എപ്പോഴും ക്യാമറയുടെ പുറയിൽ ഞാൻ ഐദർ റിസേർച്ചോ അല്ലെ ഐഡിയാസ് അങ്ങനെ തോട്ട്സോ ഡിസ്കഷൻസ് ആയാലും ഞങ്ങൾ അട്ടി ഉണ്ടാക്കും ക്യാമറ പിടിക്കുന്നത് ശരിയല്ല ക്യാമറമാൻ പറഞ്ഞ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു എന്നിട്ട് ഇപ്പൊ ഫുൾ ടൈം പ്രസന്റർ ക്രിയേറ്റർ ആയിട്ട് വരിക റൈറ്റ് അപ്പൊ ഞങ്ങൾക്ക് ഇനിയും അടി കൂടത്തേ ഉള്ളൂ ദാറ്റ് ഇസ് ഉറപ്പ ബിക്കോസ് ഐ എം എ ലിറ്റിൽ ലേസി ആൻഡ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പുഷിൽ തട്ടത്തിൽ ചെയ്യില്ല റീസൺ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ എന്ന് പറയുന്നത് ഇത്രയും പുറയൊന്നും ചെയ്തില്ലേ ഷുഡ് കം ഫ്രണ്ട് റൈറ്റ് ബെക്കിക്ക് ഒരു ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം എനിക്കൊരു ആഗ്രഹമുണ്ട് ബിക്കോസ് എനിക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ട് ബട്ട് അതിനുള്ള സമയം കണ്ടെത്താറില്ല ഇനി പ്രൊക്കാസ്റ്റിനേറ്റർ വിൽ നോ പ്രൊക്കാസ്റ്റിനേറ്റർ പറഞ്ഞ നാളെ ആട്ടെ നാളെ ആട്ടെ എന്ന് പറയുന്ന നമ്മുടെ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത് കൂട്ടോ ഈ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ ഇനിയൊരു ഗുണമുണ്ട് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിക്കാം അതെ എനിക്ക് മലയാളം എൻ്റെ മദർ ടങ് ഐ ആം എ മലയാളി പക്ഷെ ഈ സിറ്റിയിലൊക്കെ വളർന്നുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇച്ചിരിയുടെ കംഫർട്ടബിളാണ് അങ്ങനെയല്ല പുള്ളി തമിഴാ പഠിച്ചത് തമിഴ്നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതൊക്കെ ഇപ്പൊ നാട്ടിൽ പോകുന്നത് വെരി റെയർ പിന്നെ വീട്ടിൽ അത്യാവശ്യം മലയാളം സംസാരിക്കും അച്ഛനും അമ്മയൊക്കെ പ്യുവർ മലയാളീസാണ് സോ അതിനൊന്നുമില്ല പക്ഷെ എന്തായാലും നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് ഒക്കെ ഞാൻ എൻ്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പൊ മൊത്തത്തില് നമ്മളെ ബെക്കി ഇംഗ്ലീഷിലാണ് ഇനി ആഴ്ച വീഡിയോ ഇടാൻ പോകുന്നത് പിന്നെ ബെക്കിയുടെ ചാനൽ ബെക്കി തുടങ്ങുന്ന ചാനൽ എന്ന് പറയുന്നത് ഫുൾ ലാംഗ്വേജ് ബേസ്ഡ് ആയിരിക്കും അതിപ്പല്ല കുറച്ചുകൂടെ ബെക്കി കോൺഫിഡന്റ് വന്നതിന് ശേഷം ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി അത്യാവശ്യം വായിക്കുന്ന ഒരു പേഴ്സൺ ആണ് വായിച്ചോണ്ടിരുന്നതാ ഇപ്പം അഗൈൻ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയാം വായിച്ച് വായിച്ച് കണ്ണു വരെ പോയി പ്രായത്തിന്റെയും എല്ലാം കൂടി സോ പ്ലാൻ എന്താ പറഞ്ഞ കുറെ നല്ല വീഡിയോസ് എന്റർടൈൻമെന്റ് ആയിട്ട് ബിക്കോസ് ഹോൾസം എന്റർടൈൻമെന്റ് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കുറവാണ് ഐദർ ഒരു
ജസ്റ്റ് ഫോർ ലാഫ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് യുനോ ഞാൻ കുറേ വായിക്കുന്നുണ്ട്, ഓർ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളായി റിസർച്ച് വെറുതെ ബ്രൗസ് ചെയ്യുന്ന അതിൽ കുറേ കാര്യങ്ങളാക്കി ഡിസ്കസിങ് വിത്ത് പീപ്പിൾ അത് ഷെയർ വിത്ത് യു ഡെഫിനറ്റായിട്ട്. അതാണ് ഇപ്പൊ ബെക്കിയുടെ പ്ലാൻ. ബെക്കിയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് കുറെ അറിവുകൾ ലൈക്ക് ഇൻഫർമേറ്റീവ് വീഡിയോസ് ആണ് ബെക്കി ഇടാൻ പോകുന്നത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ വ്ളോഗ്സ് ഇടും. ഇനിയിപ്പോ ബെക്കി ക്യാമറേന്റെ മുന്നിൽ വരുന്നതുകൊണ്ട് നമുക്ക് നല്ല ചലഞ്ചസും അല്ലെങ്കിൽ എന്താ പ്രാങ്ക് വീഡിയോസ് ഇതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ എന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയ ഇപ്പൊ എനിക്ക് എന്റെ ഇംഗ്ലീഷ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. അത് കുറച്ചൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും ബെക്കിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. സെയിം ഐ കൻ ടെൽ മലയാളം ആയാലും എന്റെ ഇംപ്രൂവ് ആയത് എനിക്ക് എഴുതാനൊക്കെ പഠിപ്പിച്ചത് ഉണ്ണിയാണ്. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വായിക്കട്ടോ. ഞാൻ ബെക്കി ബെക്കിയുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ തമിഴായിരുന്നു. മലയാളം ഒരു ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഐ ലേൺഡ് ദ സ്ക്രിപ്റ്റ്. അപ്പോ അത് എഴുതാൻ സ്ക്രിപ്റ്റ് പറയുന്ന എഴുത്ത് ഞങ്ങളുടെ അവിടെ സ്ക്രിപ്റ്റ് പറയുന്നത് വേറെ. ഓക്കെ ആ സ്ക്രിപ്റ്റ് ഞങ്ങളൊക്കെ റിട്ടൺ സ്ക്രിപ്റ്റ് ഞങ്ങളോടൊക്കെ വേറെ. ഓക്കെ അപ്പം കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇനിയുള്ള യാത്രകൾ നല്ല അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് ലീവ് ഉള്ള ദിവസമാണ്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനിയുള്ള യാത്രകളൊക്കെ നമുക്ക് ആ ഒരു ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഈ ബെക്കിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ബെക്കിനെ കാണാനും പാടില്ല, കൈയും കാണാൻ പാടില്ല, കാലും കാണാൻ പാടില്ല. കാണാൻ പാടില്ല എന്നിട്ടല്ല, ഐ വാസ്ന്റ് കംഫർട്ടബിൾ ക്യാമറയുടെ മുന്നിൽ. ഇച്ചിരി ഇവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സമ്മതിക്കില്ല. ബ്ലർ ചെയ്യല്ലേ കട്ട് ചെയ്യുന്ന പറയും. കോൺഫിഡൻസ് ലെവൽ വേണ്ടേ? കോൺഫിഡൻസ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വീഡിയോസ് ഇടാൻ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നില്ല. അത് പറയുമ്പോൾ എനിക്കും ഇപ്പൊ ഇയർ എൻഡ് ആണ് ഉള്ള ഈ ഭയങ്കര കുറവ്. ലോക്ക്ഡൌണിന് ശേഷം നമ്മളെ വർക്കൊക്കെ പറയുമ്പോൾ ഭയങ്കര ടൈറ്റായി. അപ്പം അതിൻ്റെതായ ഒരു പ്രഷറും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴേക്കും വീഡിയോസ് നമുക്കൊരു സന്തോഷമായിട്ട് ഒരു ഹാപ്പി ഫേസിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി എന്തായാലും ഇടാം. ബിക്കോസ് എന്താ വെച്ചാൽ എനിക്കൊരു സപ്പോർട്ട് ഇപ്പം ഉണ്ട്. ഇപ്പൊ ബെക്കിക്ക് ആഴ്ച 2 ദിവസം വീഡിയോ ഇടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ബെക്കി ഇടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എനിക്ക് ഇട്ടൂടാന്ന് വേണ്ടി ഞാന് 2 വീഡിയോ ഇടും. അറ്റ്ലീസ്റ്റ് ഒരു വാശിപ്പുറത്തെങ്കിലും ഇടും. ആ വാശിപ്പുറത്ത് തന്നെ ഞാനും ഇടും. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. എന്താ പറയല, ബെക്കിയുടെ വീഡിയോസ് വന്നിട്ട് വെനസ്ഡേ ആൻഡ് സാറ്റർഡേ തോന്നുന്നു. എന്താ പറയല, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അയ്യോ, ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ എന്റെ വീഡിയോ പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ മലയാളം തന്നെ കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഇംഗ്ലീഷ് ചാനൽ ആയിരിക്കും തുടങ്ങുന്നത് അല്ല പിന്നെ. എല്ലാരും സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ വീഡിയോസ്, അടിപൊളി ചലഞ്ച്, പ്രാങ്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എല്ലാരും സ്റ്റേ ട്യൂൺ. അപ്പോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ. ഫോട്ടോ നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്.